ഹായ്, ഞാൻ മൃദുല. വെൽക്കം ബാക്ക് ടു കടുവറ. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ. കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുന്ന ഒന്നാണ് കർക്കിടക കഞ്ഞി. ഉലുവ കഞ്ഞി, മരുന്ന് കഞ്ഞി, ഇങ്ങനെ പല ടൈപ്പിലാണ് പല പല സ്ഥലങ്ങളിൽ ഇതുണ്ടാക്കുന്നത്. നമുക്ക് ഇന്ന് ഉലുവ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കർക്കിടക കഞ്ഞിയുടെ പ്രത്യേകതയും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ബെനിഫിറ്റ്സും നമുക്ക് സുശ്രുത ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനു ബിബിൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഷഡ് ഋതുക്കളിൽ വർഷകാല ആരംഭമാണ് കർക്കിടക മാസം. മറ്റു ഋതുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരീരത്തിന് ബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന കാലം ആയുർവേദത്തിൽ ആദാന കാലം എന്ന് പറയും. വാദം ഏറ്റവും അധികം കോപിക്കുന്ന കാലം. കഠിനമായ ചൂടിൽ നിന്നും മഴക്കാലത്തേക്കുള്ള ട്രാൻസിഷൻ, അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തെയും ബാധിക്കുകയാണ് ചെയ്യുന്നത്. വർഷകാലാരംഭത്തിൽ കിട്ടുന്ന മഴയ്ക്ക് അമ്ലഭാഗം അഥവാ അസിഡിക് നേച്ചർ ആയിരിക്കും. തത്സമയം ഭൂമിയിൽ നിന്നുണ്ടാകുന്ന താപവും കൂടി ചേർന്ന് വാദപിത്തകഭങ്ങളെ ദുഷിപ്പിക്കുന്നു. അത് നമ്മുടെ ശരീരബലത്തെയും ദഹനശക്തിയെയും കുറച്ചുകൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ലഘുവും ഉഷ്ണവുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ മാസത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഉലുവ കഞ്ഞിയുടെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ അരി വേണം. അരി ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണം ഞവരരിയാണ്. ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉണക്കലരി ആയാലും വാങ്ങിച്ചാൽ മതി. പക്ഷെ ഞവരരി ഇപ്പോൾ കേരളത്തിലെ മാർക്കറ്റിൽ ഞവരരി അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു അര കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ആശാളി, ഇത് 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ ജീരകം, ഉലുവ കുതിർത്തിയതാണ്. ഞവരേരിയും ഉലുവയും ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ കഴിക്കണമെങ്കിൽ രാത്രി കുതിർത്തി കഴിക്കുക. ഞവരേരിയും കുതിർത്തണം, ഉലുവയും കുതിർത്തണം. വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഉലുവ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് ഒരു മുറി ഒരു ഫുൾ തേങ്ങയുടെ 1/2 പാലാണിത്. ഇതതിൻ്റെ 2/2 പാല്. പിന്നെ നെയ്യ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. കർക്കിടക കഞ്ഞിയിൽ പ്രധാനമായ ചേരുവകളായ ആശാളി, ഉലുവ, ജീരകം മുതലായവ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദ്രവ്യങ്ങളാണ്. ഇവ മൂന്നും ലഘുഗുണവും ഉഷ്ണവീര്യവും കടുവിഭാഗവുമായിട്ടുള്ള ദ്രവ്യങ്ങളാണ്. അതായത് ദഹിക്കാൻ ഏറ്റവും എളുപ്പവും അതോടൊപ്പം തന്നെ ശരീരത്തിന് ബലത്തെ പ്രദാനം ചെയ്യുന്നവയുമായിട്ടുള്ള ദ്രവ്യങ്ങളാണ്. ലെപ്പിഡിയം സറ്റേവം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ആശാളി അതിസാരം, വാദവ്യാധി, വാദശൂന്യതം മുതലായ അസുഖങ്ങളിൽ ശമന ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ട്രൈഗുണല്ല ഫോണം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഉലുവ പ്രമേഹം, അരുചി, ഗ്രഹണേ മുതലായ അസുഖങ്ങളിലും വേദനാഹരമായും ഉപയോഗിച്ചു വരുന്നു. ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങളിലും ഉത്തമ ഔഷധമാണ് ജീരകം. ഇത് ക്യുമിനം സറ്റേവം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നു. ഈ കർക്കിടക കഞ്ഞിയിൽ നാം ഉപയോഗിക്കുന്ന ഞവരയരി ധാന്യവർഗ്ഗങ്ങളിൽ വെച്ച് ഏറ്റവും ബലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കടക്കാം. ഇപ്പോൾ കുക്കറിൽ ഞാനിപ്പോൾ ആദ്യം തന്നെ അരിക്ക് ആവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ വെള്ളത്തിലിട്ട ഉലുവയും ആ വെള്ളവും സഹിതം കഴുകിയിട്ടാണ് ഈ വെള്ളത്തിലിട്ട് വെള്ളവും സഹിതം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ കഴുകി വെച്ചേക്കുന്ന ജീരകവും ആശാളിയും നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഒരു അരിപ്പ് എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കഴുകിയെടുത്താൽ മതിയേ. നമ്മൾ ഓവർനൈറ്റ് കുതിർത്തിയ അരിയാണ്, അരി അതിനകത്തോട്ട് ഇടാം. ഈ ആശാളി കഴുകി വെച്ചായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, കഴുകി അപ്പം തന്നെ ഇടണം കേട്ടോ, വച്ചേക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു പശപ്പുണ്ട്. നമ്മളൊരല്പം ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലൊഴിക്കില്ലേ, അപ്പം ബാക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വിസിലിട്ട് ഒരു 3 വിസിൽ 3 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഓഫ് ചെയ്യാം. ഇപ്പം 3 വിസിൽ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നു, ഇത്തിരി വെള്ളം കുറവുണ്ട്. നമുക്ക് ഞാൻ തിളപ്പിച്ച് വെച്ചേക്കണ വെള്ളം, ഇപ്പോൾ വെള്ളം തിളപ്പിച്ച് എടുത്തേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഒഴിക്കുവാണേ. കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം നമ്മളിനി 2/2 1/2 പാലും ഒഴിക്കാനുണ്ട്. വീണ്ടും തീ കത്തിച്ചു, നമുക്കിനി 2/2 പാലും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് ഉപ്പിടാം കേട്ടോ. ഇപ്പം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1/2 പാലും കൂടി ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഓഫ് ചെയ്തു. വേണ്ട, ഇപ്പം ഇത്ര വെള്ളമുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ, കുറച്ചും കൂടി കുറുകും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ആക്കണേ. ഇനി നമ്മളിപ്പോൾ ഓഫ് ചെയ്തു. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, ഇപ്പം ഇത്ര ഒരു വലിയ സ്പൂണുണ്ട്. വലിയ സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചെടുക്കാം.
ഇത് ഒരു 7 ദിവസമെങ്കിലും കുടിക്കാൻ നോക്കുക കേട്ടോ. ഇത് കുടിക്കുമ്പോൾ കഴിവതും വെജിറ്റേറിയൻ ആയിട്ടിരിക്കുക. പകർച്ചവ്യാധികൾക്ക് ഏറ്റവും അധികം സാധ്യതയുള്ള കർക്കിടക മാസത്തിൽ ഈ ഔഷധക്കഞ്ഞി മാസാരംഭം മുതൽ ഉപയോഗിക്കുവാനായി നിർദ്ദേശിച്ചിരിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. ആയുർവേദത്തിൽ 6 ഋതുക്കൾക്കുമനുസരിച്ച് ഇത്തരത്തിലുള്ള ആഹാരവിഹാരങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു. പ്രായോഗികമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ ശാസ്ത്രമാണ് ആയുർവേദം. നമ്മുടെ പൈതൃകത്തെ മറക്കാതിരിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും 7 ദിവസമെങ്കിലും ഈ കഞ്ഞി വീട്ടിലുണ്ടാക്കാൻ ട്രൈ ചെയ്യണം. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെറും വയറ്റിൽ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടിയില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കാമെങ്കിൽ നമ്മൾ ഡയറ്റിൽ ഏതെങ്കിലും ഒരു നേരം ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.